ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൽ കർത്താവ് നമ്മളെ ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടി വരുത്തിയിരിക്കുന്നതിന് പിന്നിൽ കർത്താവിന് ചില പദ്ധതികളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ തിന്മയ്ക്കായിട്ടുള്ളതല്ല, അതെല്ലാം നന്മയ്ക്കായിട്ടുള്ളതാണ്. അവൻ്റെ നിരൂപണങ്ങൾ, അവൻ്റെ ആഗ്രഹങ്ങൾ, ഇതൊക്കെ തന്നെ ഒന്നും തിന്മയ്ക്കല്ല. നമ്മളൊക്കെ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ നന്മയ്ക്കായിട്ട് നമ്മൾ ചിന്തിക്കും, പക്ഷെ വേറെ ആർക്കെങ്കിലുമൊക്കെ അത് തിന്മയായിട്ട് വരാനും സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഭാഗം മാത്രമായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ദൈവം ഒരു തീരുമാനം എടുക്കുമ്പോൾ എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ ഭവനത്തിലുള്ളവർക്കോ നമ്മുടെ കൂട്ടുകാർക്കോ നമ്മുടെ ജോലി സ്ഥലത്തുള്ളവർക്കോ ആർക്കും അതൊരു തിന്മയായിട്ട് തീരുകയില്ല. നമുക്കും നന്മയായിരിക്കും, അവർക്കും നന്മയായിരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വാസത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാലും ഹല്ലേലൂയ. കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും, അതുകൊണ്ട് ആ നിരൂപണങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ഭാവിയെ ചിട്ടപ്പെടുത്തുവാനായിട്ട് കർത്താവ് നിങ്ങളെ സാധിക്കട്ടെ, അതിനുവേണ്ടി സഹായിക്കട്ടെ എന്ന് ഞാൻ ഒരുമിച്ച് ചേർന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ഒരു കീ സ്പോൺസറാണ്, ഇടുക്കിയിൽ നിന്ന് ഒരു വെൽവിഷറാണ്. താങ്ക് യു സിസ്റ്റർ. അവർക്ക് ശമ്പളം വർദ്ധിച്ചതിലുള്ള നന്ദി സൂചകമായിട്ടാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇന്ന് അവരുടെ ജന്മദിനം കൂടിയാണ്. വാവ്, ഹാപ്പി ബർത്ത്ഡേ സിസ്റ്റർ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഭവനത്തിലെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ, എല്ലാവരും സ്നാനമേൽക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികൾ വാതിലുകൾ ആ ഭവനത്തിനകത്തേക്ക് അങ്ങ് വെളിപ്പെടുത്തണമേ കർത്താവെ. യേശു കർത്താവ് നേരിട്ട് അവിടേക്ക് കടന്നു ചെന്ന് ചില കാര്യങ്ങൾ അങ്ങ് ചെയ്യണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിന്റെ പദ്ധതി അവിടെ വെളിപ്പെടുത്തണമേ കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇന്നത്തെ സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ദൈവം വലിയ വലിയ മാറ്റങ്ങളാണ് ഈ വചനത്തിലൂടെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ സന്ദേശവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. Welcome back. So happy. ഇന്ന് എല്ലാവരും ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ദ ബ്ലെസ്സിങ്സ് ഓഫ് ഹ്യൂമിലിറ്റി. താഴ്മ ഹൃദയത്തിലുണ്ടെങ്കിൽ വിവിധ അനുഗ്രഹങ്ങളിലേക്ക്, ഉയർച്ചകളിലേക്ക്, ഫുൾ ഫുൾനെസ്സിലേക്കൊക്കെ കർത്താവ് നമ്മളെ കൊണ്ടുപോകും. യാക്കോബിൻ്റെ ലേഖനം 4:6 നമ്മൾ തുടങ്ങിയത്. അതിൽ നമ്മൾ കണ്ടത് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കും, ഓപ്പോസ് ചെയ്യുന്നു. താഴ്മയുള്ളവരെ അവൻ കടാക്ഷിക്കുകയും ചെയ്യുന്നു, താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. അതേ തുടർന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് താഴ്മയുണ്ടാകണം. സോ താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്ന, കൃപ നൽകുന്ന ദൈവം, താഴ്മ ദൈവത്തിൻ്റെ കൃപയെ അട്രാക്റ്റ് ചെയ്യുന്നു, ആകർഷിക്കുന്നു. പിന്നെ നമ്മൾ കണ്ടത് ആരാധിക്കണമെങ്കിൽ, ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നമുക്ക് താഴ്മ വേണം. മറ്റുള്ളവരെ ശുശ്രൂഷിക്കണമെങ്കിൽ, താഴേക്ക് ഇറങ്ങണമെങ്കിൽ താഴ്മ വേണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു. പിന്നെ നമ്മൾ ഹാഗാറിൻ്റെ ജീവിതത്തിലേക്ക് ചെന്നിട്ട് വെറും അടിമ വേലക്കാരിയായി കടന്നിരുന്ന ഹാഗാറിനെ അവളുടെ യജമാനത്തിൽ തന്നെ അവളെ ഓണർ ചെയ്തു, അല്ലെങ്കിൽ ഒരു അനുഗ്രഹത്തിലേക്ക്, ഒരു ഉയർച്ചയിലേക്ക്, ഒരു ഭാഗ്യപദവിയിലേക്ക് നടത്തി. അപ്പോഴേക്കും അവളുടെ അകത്ത് അഹങ്കാരമുണ്ടായി. അഹങ്കാരമുണ്ടായി കഴിഞ്ഞപ്പോൾ അവൾ പുറത്തായി, ഉഴന്ന് നടക്കുന്നവളായി അവൾ മാറി. പിന്നെ ദൂതൻ വന്ന്, ഒരു ദൈവദൂതൻ വന്ന് അവളെ കൺഫ്രണ്ട് ചെയ്ത് തിരിച്ചുവിട്ടു, അടങ്ങിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അടങ്ങിയിരുന്നു. ദൈവം അവളുടെ തലമുറകളെയും വർദ്ധിപ്പിക്കും എന്നുള്ള വാക്തത്വമൊക്കെ കൊടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ കണ്ടൊരു കാര്യമാണ്, ഹ്യൂമിലിറ്റി ഈസ് എസെൻഷ്യൽ ഫോർ ബ്ലെസ്സിങ്. നമ്മുടെ ജീവിതത്തിലെ എന്ത് അനുഗ്രഹം വരണമെങ്കിലും ഒരു താഴ്മ നമുക്ക് ആവശ്യമാണ്. ഹ്യൂമിലിറ്റി ഈസ് ഫെർട്ടൈൽ ആൻഡ് ഫ്രൂട്ട്ഫുൾ. താഴ്മ നമ്മുടെ ജീവിതത്തെ ഫലപ്രദമായ, ഫലഭൂയിഷ്ഠമായ ഒരു ഭൂമിയെ പോലെ, വിളവ് നൽകുന്ന, ഫലമുളവാക്കുന്ന ഒരു നിലം പോലെ നമ്മുടെ ജീവിതത്തെ മാറ്റും. പിന്നെ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ കണ്ടത്, ഹ്യൂമിലിറ്റി ഇഫ് നോട്ട് കെയർഫുൾ may give birth to pride. ഈ താഴ്മ കെയർഫുൾ ആയില്ലെങ്കിൽ അത് തന്നെ തിരിഞ്ഞ് പ്രൈഡ് ആകാൻ സാധ്യതയുണ്ട്, അഹങ്കാരമായി മാറാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. 4-ാമത്തേത് കുറിച്ചു വയ്ക്കുക. എല്ലാവരും നോട്ട്ബുക്ക് എടുത്ത് എഴുതുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് വയ്ക്കുക.
ഞാൻ പറയുന്ന പ്രധാന കാര്യങ്ങൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ തന്നെ, യൂട്യൂബിൽ കാണുന്നവർ കമൻറ്റ് സെക്ഷനിൽ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്യണം. നമ്പർ 4, ലാക്ക് ഓഫ് ഹ്യൂമിലിറ്റി ബ്രിങ്സ് അബൌട്ട് ഹ്യൂമിലിയേഷൻ. താഴ്മയില്ലെങ്കിൽ തരംതാഴ്ത്തപ്പെടും, താഴ്മയില്ലെങ്കിൽ തരംതാഴ്ത്തപ്പെടും. അതൊന്ന് ടൈപ്പ് ചെയ്തതാമോ? ലാക്ക് ഓഫ് ഹ്യൂമിലിറ്റി ബ്രിങ്സ് അബൌട്ട് ഹ്യൂമിലിയേഷൻ. നമ്മൾ സ്വയം താഴ്ത്തിയില്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ തരം താഴ്ത്തും. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ഹാഗാറിൻ്റെ കഥ നമ്മൾ നോക്കിയപ്പോൾ 16:8 വചനത്തിൽ, ആൻഡ് ഹീ സെഡ് ഹാഗർ സ്ലേവ് ഓഫ് സറായ് വേർ ഹാവ് യു കം ഫ്രം ആൻഡ് വേർ ആർ യു ഗോയിങ്. ഐ എം റണ്ണിങ് അവേ ഫ്രം മൈ മിസ്ട്രസ് സറായ്. ഷീ ആൻസർഡ്. അവിടെ തന്നെ കണ്ടോ, ഈ സ്ത്രീയോട് ദേവദൂതൻ വന്ന് ചോദിക്കുക, നീ എങ്ങോടാ പോകുന്നേ, നീ എങ്ങോടാ ഓടിപ്പോകുന്നേ, എവിടുന്നാ വരുന്നത്, എങ്ങോടാ പോകുന്നത്? അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഓടി വരികയാണ്. അപ്പോൾ ആ ഹ്യൂമിലിറ്റി നഷ്ടപ്പെട്ട സമയത്ത് ഒരു വലിയ ഹ്യൂമിലിയേഷൻ അവളുടെ ലൈഫിലുണ്ടായി. അവൾ തന്നെ തരം താഴ്ത്തപ്പെട്ടു. ഒരു ഓണർ വന്നതായിരുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, എത്രത്തോളം ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാനും ഉയർത്താനും പറ്റും. അഹങ്കാരം, പ്രൈഡ് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന അത്രയും നമ്മൾ ഉയർത്താൻ പറ്റും. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എ പേഴ്സൺ ഹൂ ഈസ് ട്രൈങ് ടു റൺ അവേ ഫ്രം ഹ്യൂമിലിറ്റി വിൽ എൻഡ് അപ്പ് ഇൻ എ ഡെസേർട്ട്. താഴ്മയിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു വ്യക്തിത്വം ചെന്ന് അവസാനിക്കുന്ന മരുഭൂമിയിലാണ്. ഈ ഹാഗാറിനെ ദൈവം മാനിച്ചതായിരുന്നു അല്ലേ? പിന്നീട് അവൾ ചെന്നെത്തിയത് മരുഭൂമിയിലാണ്. ഓടേണ്ടി വന്നു, പലായനം ചെയ്യേണ്ടി വന്നു. ആൻഡ് ഷീ ലോസ് ദ മീനിങ് ഓഫ് ലൈഫ്. ആരുമില്ല അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലേ? വലിയ അഹങ്കാരത്തിലേക്ക് പോയാൽ അഹങ്കാരികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരും കാണില്ല. ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നോർമലി ഷീ ലോസ്റ്റ് ഹെർസെൽഫ്. ഹേഗർ ലോസ്റ്റ് ഹെർസെൽഫ്. ഷീ ലോസ്റ്റ് ഹെർ ഡെസ്റ്റിനി. ഷീ ലോസ്റ്റ് ഹെർ ഡയറക്ഷൻ. ഷീ ലോസ്റ്റ് ഹെർ ഡ്രീംസ്. ശ്രദ്ധിച്ചു കേൾക്കണേ, അവളുടെ എല്ലാം അവൾക്ക് നഷ്ടമായി. സോ ദിസ് ഈസ് എ ഗ്രേറ്റ് ലെസൺ ഫോർ അസ്. അഹങ്കാരം അകത്ത് വന്ന് ഒരു വീഴ്ച വീണാൽ, അവിടെ നിന്നും ഓടിയാൽ, പിന്നെ നമ്മുടെ എല്ലാം നഷ്ടപ്പെടുക, നമ്മുടെ സെൻസ് നഷ്ടപ്പെടും, സകലവും നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് എപ്പോഴും ആ ഹ്യൂമിലിറ്റിയിൽ തന്നെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 14:11 വചനത്തിൽ, ഫോർ എവ്രി വൺ ഹു എക്സോൾട്സ് ഹിംസെൽഫ് വിൽ ബി ഹംബിൾഡ് ആൻഡ് ദ വൺ ഹു ഹംബിൾസ് ഹിംസെൽഫ് വിൽ ബി എക്സോൾട്ടഡ്. വളരെ വ്യക്തമായും ശക്തമായും കർത്താവ് പഠിപ്പിച്ചൊരു കാര്യമാണ്, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, എന്നാൽ തന്നെത്താൻ താഴ്ത്തുന്നവനോ ഉയർത്തപ്പെടും. ഇത് വളരെ ക്ലിയറായി ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 18:14, Luke 18:14, അവിടെ കിടന്ന്, ഐ ടെൽ യു ദിസ് മാൻ റാദർ ദാൻ ദ ഫാരിസി വെന്റ് ഹോം ജസ്റ്റിഫൈഡ്. For everyone who exalts himself will be humbled, but the one who humbles himself will be exalted. അപ്പോൾ ആദ്യം 11 വചനത്തിൽ അത് പറഞ്ഞെങ്കിലും തൊട്ടുപുറകെ കർത്താവ് ഒരു ഉപമ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു പരീശനും ഒരു ചുങ്കക്കാരനും പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയ കഥ നമുക്കറിയാം. ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വേണ്ടി സഭയിലേക്ക് വരും. എന്നാൽ എങ്ങനെയാണ് ദൈവം അവരെ കാണുന്നത്? യേശു കർത്താവ് തൻ്റെ കണ്ണിൽ നിന്ന് കണ്ട് കർത്താവ് പറഞ്ഞു. ഒരു പരീശൻ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് യഹൂദന്മാരുടെയിൽ ഒരു വിഭാഗമായിരുന്നു. ഈ പരീശന്മാർ വളരെ മതഭക്തരാണ്, ജുഡായിസത്തിലെ ഭക്തരാണ്. എന്ന് മാത്രമല്ല, ദൈവവചനം ഒരു പ്രത്യേക രീതിയിൽ ചട്ടങ്ങളും ഒക്കെ പലതുണ്ടാക്കി വളരെ സ്ട്രിക്റ്റായി സീലോടുകൂടെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർ. അതിൻ്റെ അർത്ഥം അവർ കൃത്യമായി ഉപവസിക്കും, കൃത്യമായി ദശാംശം കൊടുക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി ചെയ്യുന്ന വ്യക്തികളായിരുന്നു പരീശന്മാർ. അവർ തീവ്രവാദികളാണ്. അങ്ങനെ ഒരു പരീശൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ചെന്നു. അയാളെ വലിയ വായിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ അയാളുടെ തൊട്ടടുത്ത് ഒരു ചുങ്കക്കാരെന്ന് പോയിട്ട് ടാക്സ് കളക്ടേഴ്സ്, ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ കാലത്ത് ടാക്സ് കളക്ടേഴ്സിനെ ജനം വെറുത്തിരുന്നു. വെറുക്കാൻ കാരണം, ഒന്ന്, അവരിൽ പലരും പിരിച്ചുകൊണ്ടിരുന്നത്, ടാക്സ് പിരിച്ചുകൊണ്ടിരുന്നത് റോമൻ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ്.
മാത്രമല്ല അവരോട് വാസ്തവത്തിൽ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പിരിച്ച് അതൊരു കിമ്പളമാക്കി അവരുടെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പാപികളും ചുങ്കക്കാരും ഒക്കെ ഒറ്റ കാറ്റഗറിയിലാണ് അവർ പെടുത്തിയിരുന്നത്. സോ അങ്ങനെയുള്ള ഒരു ചുങ്കക്കാരൻ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ സമൂഹത്തിൽ ഒറ്റ നോട്ടത്തിൽ പള്ളിഭക്തൻ, മതഭക്തൻ, ദൈവഭക്തൻ എന്നറിയപ്പെടുന്നത് വേഷഭൂഷാദികൾ കൊണ്ടും ജീവിതം കൊണ്ടും പരീശനാണ്. എന്നാൽ സമൂഹം പാപിയായി മുദ്രകുത്തിയിരിക്കുന്ന ഒരാളാണ് ചുങ്കക്കാരൻ. പരീശൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ദൈവമേ, ഞാൻ ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു, കിട്ടുന്നതിലെല്ലാം ദശാംശം ഞാൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ നിൽക്കുന്ന ഈ ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ അവനെ തന്നെ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ അവൻ്റെ മതപരമായ ക്രിയകൾ കൊണ്ട് തന്നെ താൻ നീതീകരിച്ച് താഴ്മയില്ലാതെ താൻ പ്രാർത്ഥിച്ചു. എന്നാൽ ചുങ്കക്കാരൻ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോലും നോക്കാൻ, എന്ന് വെച്ചാൽ അത്രയ്ക്ക് താഴ്മയോട് ദിവസങ്ങളിൽ താഴ്ത്തി മുകളിലേക്ക് പോലും നോക്കാതെ തൻ മാറത്തടിച്ച് തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തന്നെ താൻ താഴ്ത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ടാണ് യേശു 14-ാമത്തെ വചനത്തിൽ ലൂക്കോസ് 18:14 ഐ ടെൽ യു ദിസ് മാൻ കർത്താവ് പറയാം, ഞാൻ പറയുന്നു ഈ മനുഷ്യൻ, റാദർ ദാൻ ദ ഫാരിസി, പരീശനേക്കാൾ ഈ മനുഷ്യൻ ചുങ്കക്കാരൻ വെന്റ് ഹോം ജസ്റ്റിഫൈഡ്, അവൻ വീട്ടിൽ പോയത് നീതീകരിക്കപ്പെട്ടാണ് എന്ന് പറഞ്ഞ് ദൈവം അവനോട് ക്ഷമിച്ചു, ദൈവം അനുഗ്രഹിച്ചു. ഫോർ എവ്രി വൺ ഹൂ എക്സോൾട്സ് ഹിംസെൽഫ് വിൽ ബി ഹംബിൾഡ്. 14-ാമത്തെ വചനത്തിൽ പറഞ്ഞത് കർത്താവ് ആവർത്തിക്കുകയാണ്: തന്നെ താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അപ്പം എത്ര നല്ലൊരു ഇലസ്ട്രേഷൻ, ഉദാഹരണം നൽകിയിട്ടാണ് കർത്താവ് അത് ആ പ്രിൻസിപ്പിൾ കൊണ്ടുവന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. എന്തിനാ ഇത് പറയുന്നത് വെച്ചാൽ, നമ്മുടെ പ്രാർത്ഥനയിൽ പോലും അല്ലെങ്കിൽ ദൈവസന്നിധിയിലെ നമ്മുടെ മനോഭാവങ്ങൾ പോലും തന്നെ താൻ താഴ്ത്തുന്ന ഒരു മനോഭാവം ആയിരിക്കണം. ഇതൊക്കെ പറയുമ്പോഴാണ് ഞാൻ ഈ ഹാഗാറിൻ്റെ കഥയും ഇതെല്ലാം പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നത് നെബൂഖദ്നേസർ എന്നു പേരുള്ള ഒരു രാജാവ് പണ്ടുണ്ടായിരുന്നു ബാബിലോണിൽ. നിങ്ങൾക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കഥ അറിയാമായിരിക്കും, ഡാനിയലിൻ്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ഈ നെബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവ്, വി കെൻ കോൾ ഇൻ ദി എംബോഡിമെൻ്റ് ഓഫ് പ്രൈഡ്. ഈ രാജാക്കന്മാർക്ക് പറ്റുന്നത്, രാജാക്കന്മാർ സിംഹാസനത്തിൽ അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ പ്രജകളും കൊട്ടാരത്തിലുള്ള മന്ത്രിമാരും സകല സൈന്യാധിപന്മാരും പടയാളികളും പ്രജകളും ഈ രാജാവിനെ അങ്ങ് വാഴിച്ച് ഉയർത്തി സ്തുതിപാടി അങ്ങ് പൊക്കിവിടും. പണ്ടൊക്കെ കൊട്ടാര കവികൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കവികളുണ്ടായിരുന്നു, കേട്ട് കാണും. അവരുടെ പരിപാടി ഈ രാജാവിനെ സ്തുതിച്ച് രാജാവിൻ്റെ സൗന്ദര്യം, രാജാവിൻ്റെ ആധിപത്യം, രാജാവിൻ്റെ പ്രഭ, രാജാവിൻ്റെ കഴിവുകൾ, ഇതിനൊക്കെ വാനോളം പുകഴ്ത്തി കവിതകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. സോ അങ്ങനെ ഈ രാജാക്കന്മാർ പിന്നെ അങ്ങ് പൊങ്ങിപ്പോവും. ഇടയ്ക്ക് മിക്ക രാജാക്കന്മാർക്ക് അവസാനം തോന്നി അവരാണ് ദൈവം, ഈ അഖിലാണ്ഡത്തിൻ്റെ ദൈവം അവരാണെന്ന് അങ്ങ് ഉള്ളിലങ്ങ് തോന്നും. ഈ നെബൂഖദ്നേസറിന് അത് പറ്റി. നെബൂഖദ്നേസർ ചിന്തിച്ചു വന്നപ്പോൾ വലിയ സാമ്രാജ്യം, ഒത്തിരി പേര് തന്നെ സ്തുതി പാടുന്നു, ത മനുഷ്യനാണെന്ന് ഉള്ളതുപോലും മറന്നുപോയി. സോ അങ്ങനെ താൻ അഹങ്കരിച്ച് എല്ലാവരോടും പറഞ്ഞു, ഇനി ഞാനാണ് ദൈവം, ഇനി എന്നോട് പ്രാർത്ഥിച്ചാൽ മതി, വേറെ ആരോടും ആരും പ്രാർത്ഥിക്കരുത്, ഞാനാണ് ദൈവം. അങ്ങനെ ജനങ്ങൾ മുഴുവൻ നെബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവിൻ്റെ രാജാവാകുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്വർഗത്തിലെ ദൈവം ഇത് കണ്ടിട്ട് ഒരു ആക്ഷൻ എടുത്തു. കർത്താവ് പറഞ്ഞു, മോനെ, നീ നിൻ്റെ ബുദ്ധി ഇങ്ങനെയൊക്കെ ആയിപ്പോയി, അതുകൊണ്ട് നിൻ്റെ സമനില തെറ്റി, നീ കൊട്ടാരം വിട്ടിറങ്ങി ഒരു മൃഗത്തെ പോലെ നീ ജീവിക്കും. അതുപോലെ തന്നെ സംഭവിച്ചു. അടുത്ത 7 വർഷം തൻ്റെ ബുദ്ധി പോയിട്ട് താൻ കൊട്ടാരത്തിൽ നിന്നും തൻ്റെ രാജവസ്ത്രം എല്ലാം കളഞ്ഞിട്ട് കാട്ടിൽ പോയി താമസിക്കുകയാണ്. കാട്ടിൽ പോയി താമസിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, മൃഗങ്ങളെ പോലെ 4 കാല് കുത്തി, മുടി വെട്ടുന്നില്ല, ക്ഷൗരം ചെയ്യുന്നില്ല, ഈ ഇതെല്ലാം
നഖങ്ങളെല്ലാം പക്ഷികളുടേതുപോലെ നീണ്ടു വളർന്നു, എന്നിട്ട് പുല്ല് തിന്നാൻ തുടങ്ങി, പശുക്കളെ പോലെ പുല്ല് തിന്നു. അങ്ങനെ 7 വർഷം, 7 വർഷം കഴിഞ്ഞപ്പോൾ തനിക്ക് സുബോധം വന്നു. സുബോധം വന്നു കഴിഞ്ഞപ്പോൾ താൻ അനുഭവിച്ചു സകലം ഉണ്ടാക്കിയ ദൈവത്തെ അവൻ മഹത്വപ്പെടുത്താൻ തുടങ്ങി. ചരിത്രത്തിൽ നടന്നൊരു ഭയങ്കര സംഭവമാണ്. അതേസമയം തന്നെ അവിടെ ഡാനിയൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ഈ ഡാനിയൽ എന്ന് പറയുന്ന മനുഷ്യൻ ജ്ഞാനത്താൽ നിറഞ്ഞു. യാക്കോബിന്റെ ലേഖനം 3 അധ്യായത്തിൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം സൗമ്യതയുള്ളതാണ്, താഴ്മയുള്ളതാണെന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. സോ സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ ജ്ഞാനം നമ്മെ വളരെ താഴ്മയുള്ളവരാക്കി മാറ്റും. സോ ഇവിടെയും നമ്മൾ കാണുന്നത് ഈ രണ്ടുപേരും ഒരേ സമകാലീനരായിരുന്ന രണ്ടുപേരെ, ഈ നെബുഖദ്നേസറിനെ ദൈവം തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, വളരെയധികം താഴ്ത്തി. എന്നാൽ ഡാനിയലിനെ ദൈവം വളരെ ഉയർത്തി. വരാനിരിക്കുന്നു എന്ന് വെച്ചാൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അന്ന് യുഗങ്ങൾക്ക് മുമ്പ് ദർശനത്തിൽ തനിക്ക് മനസ്സിലായി. അത്രത്തോളം ജ്ഞാനത്താൽ ദൈവം ഡാനിയലിനെ നിറച്ചു. ഒരുപക്ഷെ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്കൊരു കഥ ഓർമ്മ വരും. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഡെൻമാർക്ക്, നോർവേ, ഇംഗ്ലണ്ട് ഇതൊക്കെ ചേർത്ത് ഒരു വലിയ സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കിങ് കാന്യൂട്ട്, ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും, കാന്യൂട്ട് എന്ന് പറയുന്ന ഒരു രാജാവ്. അദ്ദേഹം വളരെ ജ്ഞാനമുള്ള ഒരു നല്ലൊരു ഭരണാധിപനായിരുന്നു. അദ്ദേഹം ജനങ്ങളുടെ ബെറ്റർമെൻറ്റിന് വേണ്ടി, ലൈഫിൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടി ഒരു നല്ല ഭരണം ഉണ്ടാകാനും പ്രജകൾ ക്ഷേമമായിരിക്കാനും വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യനാണ് ഈ കിങ് കാന്യൂട്ട്. അദ്ദേഹം അങ്ങനെയൊക്കെ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രാജാക്കന്മാരെ ഇങ്ങനെ സ്തുതിപാടുന്ന പരിപാടിയുണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ, മന്ത്രിമാരും സകലരും അവനെ ഒത്തിരി ഇങ്ങനെ ഫ്ലാറ്റർ ചെയ്യുകയും പൊക്കുകയും ഉയർത്തുകയും സ്തുതിപാടുകയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് ഇദ്ദേഹത്തിൻ്റെ അകത്ത് ജ്ഞാനമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അത് മടുപ്പായി തോന്നി. ഹേ, ദിസ് ഈസ് വെരി ബാഡ്. കാരണം അദ്ദേഹത്തിന് ദൈവഭയമുള്ളൊരു രാജാവായിരുന്നു. താൻ ചെയ്തത് അവരോട് പറഞ്ഞു, ഈ സിംഹാസനത്തെ നേരെ ഒരു സമുദ്രത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും അനുസരിച്ചു. ഈ സിംഹാസന കൊട്ടാരത്തിൽ അകത്തിരിക്കുന്ന സിംഹാസനത്തെ എല്ലാവരും കൂടെ ചുമ്മിക്കൊണ്ട് എവിടെ കൊണ്ടുപോയി, ഒരു സമുദ്രത്തിൻ്റെ ആ അരികിൽ, വെള്ളത്തിൻ്റെ അരികിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് രാജാവ് അവിടെ കിറങ്ങിയിരുന്നു. എന്നിട്ട് രാജാവ് ഉറക്കെ കൽപ്പിച്ചു, ഒരു തിരമാല പോലും ഈ രാജാവിൻ്റെ സിംഹാസനത്തിൻ്റെ അടുക്കിലേക്ക് പോലും വരരുത് എന്ന് മുദ്രയിട്ട് കൽപ്പിച്ചു. എന്നിട്ട് അങ്ങ് കയറി ഇരിക്കുവാണ്. ഇരിക്കുന്ന സമയത്ത് പറഞ്ഞ അടുത്ത സെക്കൻഡിൽ തിരമാല നേരെ അങ്ങ് അടിച്ച് തൻ്റെ കാല് വഴി ഇങ്ങനെ കയറാൻ തുടങ്ങി. പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് തിരമാല അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തൻ സിംഹാസനത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു പ്രജകളോടും കൂടെ നിൽക്കുന്ന സകല മന്ത്രിമാരോടും എല്ലാവരോടും കൂടെ പറഞ്ഞു, നോക്കൂ, ഒരു മനുഷ്യൻ രാജാവായാൽ തൻ്റെ റൂളർഷിപ്പ് ഇത്രയേ ഉള്ളൂ, കൽപ്പിച്ചാൽ ഇത്രയേ ഉള്ളൂ, തിരമാലകൾ കൊഴുക്കിക്കൊണ്ടുപോകാവുന്ന അത്രയേ ഉള്ളൂ ഈ അധികാരവും ഇതല്ല. അതുകൊണ്ട് സകലരും സകലവും ഉണ്ടാക്കിയ ആ ദൈവത്തിന് മഹത്വം കൊടുക്കുക, എനിക്കല്ല മഹത്വം തരേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. സോ ആ നബുക്കദ്നേസർ രാജാവും കിങ് കാന്യൂട്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടു. സോ ജ്ഞാനമുണ്ടെങ്കിൽ ഇത് സാധിക്കും. നമുക്കും അധികാരം കിട്ടുമ്പോൾ, ഒരു പൊസിഷനിലേക്ക് വരുമ്പോൾ, സമ്പത്തുണ്ടാകുമ്പോൾ, നമ്മെ ദൈവം അനുഗ്രഹിച്ച് ഉയർത്തുമ്പോൾ, ഇതുപോലൊരു ഹൃദയ നിലവാരം പുലർത്തുവാൻ നമുക്ക് സാധിക്കുമോ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. പലപ്പോഴും നാം ഉയർത്തപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹങ്ങളും വർധനവുമൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ അകത്തേക്ക് പതുക്കെ നമ്മൾ പോലും അറിയാതെ അഹങ്കാരം ഒന്ന് ക്രീപ്പിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടെയാണ് വീഴ്ച ആരംഭിക്കുന്നത്. നബുക്കദ്നേസറിന് അത് സംഭവിച്ചു. സ്വയം ഉയർത്തി പ്രാർത്ഥിച്ച ആ പരീക്ഷന് സംഭവിച്ചത് നമ്മൾ കണ്ടു. ദൈവം സപ്പോർട്ട് ചെയ്തില്ല. യാക്കോബ് 4:6,
ദൈവനിഗളികളോട് പറഞ്ഞേ എതിർത്ത് നിൽക്കുന്നു. സോ ദൈവത്തിൻ്റെ പോളിസികൾ വളരെ വ്യക്തമാണ്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, എന്നാൽ താഴ്മയുള്ളവർക്ക് അവൻ കൃപ ധാരാളമായി വാരിക്കോരി കൊടുക്കുന്നു. ഹാഗാർ ആദ്യം താഴ്മയുള്ളവളായിരുന്നു, ഗർഭിണിയായ സമയത്ത് അഹങ്കരിച്ചു, അതോടെ ഷീ ലോസ്റ്റ് ഹർ ലൈഫ്, ഷീ ലോസ്റ്റ് ഹർ ഡയറക്ഷൻ, ഷീ ലോസ്റ്റ് ഹർ ഡെസ്റ്റിനി, ഷീ ലോസ്റ്റ് ഹർ ഡ്രീംസ്, ഷീ ലോസ്റ്റ് എവറിഥിങ്. ഷീ സ്റ്റാർട്ടഡ് ടു വാണ്ടർ ഇൻ ദ ഡെസേർട്ട്സ്. ഇതൊക്കെ വചനത്തിൽ, തിരുവഴുത്തിലും ചരിത്രത്തിലൊക്കെ കിടക്കുന്നത് നമുക്ക് ബുദ്ധി നൽകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുകൊണ്ട് ഈ പറയുന്ന വചനങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ കൊള്ളുക. നമുക്ക് തുടർന്നൊരു സാക്ഷ്യം കാണാം, വാച്ച് ചെയ്യാം, അതിനുശേഷം തിരിച്ചു വരാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചു പിരിയാം. ഈ മോളുടെ പേര് സുരഭി എന്നാണ്. പൂവച്ചൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് മോൾ വരുന്നത്. ഈ മോൾക്ക് ദൈവം ചെയ്തു കൊടുത്തൊരു നന്മയാണെന്ന് ഇവിടെ സാക്ഷ്യം പറയുന്നത്. ഈ മോൾ MBBSനാണ് പഠിക്കുന്നത്. ഓക്കെ. ഈ മോൾക്ക് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എൻട്രൻസ് എഴുതിയായിരുന്നു. പക്ഷേ ആ സമയത്ത്, എൻട്രൻസ് എഴുതിയ സമയത്ത് തനിക്ക് ആ MBBSന്റെ ഇതിന് പോയിട്ട് തനിക്കത് ലഭിച്ചില്ല. താൻ പിന്നെയും ആദ്യം റാങ്ക് കുറവായിരുന്നു. ഓക്കെ. അതിനുശേഷം പിന്നെ ഒരു വർഷം കൂടി താൻ റിപ്പീറ്റ് ചെയ്തു. അത് അതിനുശേഷം റിപ്പീറ്റ് ചെയ്തിട്ടും എനിക്ക് തനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലാതാണ് തന്നെ ഇരിക്കുന്നത്. എനിക്ക് ലഭിക്കുമെന്ന് ഒരു പ്രതീക്ഷയില്ല. മറ്റു പഠിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു താൻ. പക്ഷേ ആ സമയത്താണ് താൻ നമ്മുടെ കാട്ടാക്കട ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ September 10, 2016 നമ്മുടെ കാട്ടാക്കട ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ വന്നു. സെപ്റ്റംബറിൽ വന്ന് പ്രാർത്ഥി അവിടെ ആദ്യമായിട്ടാണ് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുന്നത്. അവിടെ വന്നു. അവിടെ വന്നതിന് ശേഷം താൻ ആരാധനയിലെല്ലാം പങ്കെടുത്തു. അവിടെ നിന്ന് താൻ ഒരു പ്രെയർ ഡയറി വാങ്ങിച്ചു. അവിടെ നിന്ന് ഒരു പ്രെയർ ഡയറി വാങ്ങിച്ചിട്ട് താൻ അതിനകത്ത് എഴുതി വെച്ചു. ആദ്യത്തെ പ്രാർത്ഥന താൻ എഴുതിയത് തനിക്ക് MBBSന് ഒരു സീറ്റ് ലഭിക്കണമെന്നുള്ള ഒരു പ്രാർത്ഥനാ വിഷയം. കാരണം തനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും ഓൾ ഇന്ത്യ ലിസ്റ്റിലാണ് അത് വരുന്നത്, എന്തായാലും തൻ്റെ പേര് കാണത്തില്ല. എന്നാലും തനിക്ക് ആരാധനയിൽ പങ്കെടുത്തപ്പോൾ ഒരു വിശ്വാസം വന്നു, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് താൻ ഉള്ളിൽ വിശ്വസിച്ചുകൊണ്ട് താൻ ആ പ്രെയർ ഡയറി മേടിച്ചു. അതിനകത്ത് എഴുതി വെച്ചു ഒരിക്കലും സീറ്റ് ലഭിച്ചു എന്ന് താൻ എഴുതി വെച്ചു. അതിനകത്ത് എഴുതി വെച്ചു ദൈവം അത്ഭുതം ചെയ്തത് എങ്ങനെയാണ്. September 10 താൻ എഴുതി വെച്ചതെങ്കിൽ 25 വന്നപ്പോൾ, അലോട്ട്മെന്റ് വന്നപ്പോൾ അഞ്ചാമത്തെ പേര്, അലോട്ട്മെന്റ് അഞ്ചാമത്തെ പേര് തൻ്റെ പേരായി മാറിയത്. ഓൾ ഇന്ത്യ ലിസ്റ്റിൽ അഞ്ചാമത്തെ പേര്. ഒരു അതുവരെ ഒരു പ്രതീക്ഷ പോലും ഇല്ലായിരുന്നു. അഞ്ചാമത് അത് വരുമെന്നൊരു പ്രതീക്ഷ പോലും ഇല്ലായിരിക്കുന്ന സമയത്ത് ആ പ്രെയർ ഡയറിൽ എഴുതി വെച്ചു, പ്രാർത്ഥിച്ചു. 25 ആ അലോട്ട്മെന്റിൽ തന്റെ അഞ്ചാമത്തെ പേര് വന്നു. 25 വന്നു. 27 താൻ അഡ്മിഷൻ കിട്ടി. ഇപ്പോൾ MBBSന് ഒരു വർഷമായി. ഇപ്പോൾ ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തു. പഠിക്കുന്നത് പാലക്കാട്. അവിടെ ഉണ്ടോ ഇങ്ങനത്തെ കോളേജ്? ഒത്തിരി പിള്ളേര് ഇതിന് ചെയ്തിട്ട് കിട്ടിയില്ല. പക്ഷെ ഈ മോൾക്കാണ് ആ ഒരു കൃപ ദൈവം കൊടുത്തത്. ഇങ്ങനെ ഒരു വചനമുണ്ട്, ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും മുടങ്ങുകയില്ല. ഹല്ലേലൂയ. അസാധ്യതകളുടെ നടുവിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയോ ആർക്കെങ്കിലും വേണ്ടി ഇതുപോലെ ഒരു അഡ്മിഷന് വേണ്ടി, എൻട്രൻസിൽ പേര് വരാൻ, ഇൻ്റർവ്യൂവിൽ പാസ്സാകാൻ ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഞാനും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം. കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കാം. കർത്താവ്, ഈ മോള് ഇവിടെ കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുകയാണ്. ഒരു വർഷം MBBS കോഴ്സ് പിന്നിട്ടു, സാധ്യതകളൊന്നും ഇല്ലാതിരുന്ന സ്ഥാനത്ത് പ്രാർത്ഥന ഡയറിയിൽ എഴുതിയപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം അവൾ കണ്ടല്ലോ. ഇത് ലോകത്തോട് അവൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഈ കൈകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ കണ്ട് ലോകത്തിലെവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി മഹാത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നതിനാൽ നന്ദി. യേശുവിന്റെ നാമത്തിൽ. നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കഴിയുമെങ്കിൽ രണ്ട് കൈകളും നിങ്ങളോട് നീട്ടിക്കും. യേശുവിന്റെ നാമത്തിൽ ഞാൻ കണ്ണടക്കുമ്പോൾ തന്നെ കർത്താവ് എന്നെ ഒരു രോഗസൗഖ്യം കാണിക്കുന്നത്, എന്ത് കഴിച്ചാലും ലൂസ് മോഷൻ പോലെ, ഡയറിയ പോലെ വയറ് ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയുള്ളൊരു വ്യക്തി, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിടന്ന കിടപ്പിൽ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടായി, എഴുന്നേൽക്കട്ടെ. ഈ കാതിൽ ദ്രാവ ചില ലിക്വിഡ്സ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് ഇറങ്ങി വരുന്ന
അങ്ങനെയുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ അവിടെ ഹീലാവട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു മാസ്റ്റർ. അതുപോലെ ശ്വാസകോശങ്ങൾക്ക് പ്രയാസമുള്ള ഈ വീസിങ് ശ്വാസ തടസ്സമൊക്കെ ഉള്ളവരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയ. അതുപോലെ സീസണലായി, ഉദാഹരണത്തിന് തണുപ്പ് കാലത്ത് അല്ലെങ്കിൽ വേനൽക്കാലത്ത്, ഇങ്ങനെ സീസണലായി സൈക്ലിക്കായി വരുന്ന ഒരേ രോഗം ആ സീസണിൽ ആവർത്തിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ചാക്രികമായ സൈക്ലിക്കായ ആ പാറ്റേൺ ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കർത്താവെ, നീ അങ്ങനെ അത്ഭുതകരമായ ജനങ്ങൾ കൊടുക്കുന്ന വിടുതലിനായി നന്ദി. കൈനീട്ടിയിരിക്കുന്നവർ ഇപ്പോൾ ഞാനിത് പറഞ്ഞില്ലേ, നിങ്ങളുടെ വിഷയങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, പോലും വിശ്വസിക്കുക. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ ചില കൊച്ചു കുഞ്ഞുങ്ങളിൽ പോലും ചില രോഗസൗഖ്യങ്ങൾ നടക്കുന്ന ഞാൻ കാണും. കർത്താവ്, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. ഓൾറൈറ്റ്, നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. എന്നെ അടുത്തവരേ, എന്നെ തൊട്ടവരേ, നീരില്ലാമല്ല നാനില്ലേ. എന്നെ അടുത്തവരേ, എന്നെ തൊട്ടവരേ, നീരില്ലാമല്ല നാനില്ലേ. നാൻ വാഴ്ത്തതും ഉങ്ക കിരുബൈ വേ.